Yeah. We're just getting started. I know that you want it, baby. Just get on it, ready to go. We know how to party. Pull out the Bacardi. Feel it in my body. Put on a show. Yeah, yeah, let's go. Nah, we ain't never gonna slow down. All the girls looking hot like a hoe down. Everybody going off in my hometown. Ready for a showdown. Keep it on the low now. We about to pop off like a bottle. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിക്വിഷൻ. അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ വന്നിരുന്നു വെച്ചാൽ, നമ്മൾ ഇന്ന് ട്രിപ്പ് വേണ്ടി പോവാണ്. ട്രിപ്പ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അൽ ഖുദ്രയിലുള്ള ലവ് ലേക്കിലോട്ട്, ഒരു മരുഭൂമിന്റെ നടുവില് രണ്ട് ലേക്ക് സംഗമിക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അവിടെ പോകാൻ മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ചിക്കൻ ചുടാൻ പോകുന്നുണ്ട്, അങ്ങനത്തെ ചാർക്കോൾ പരിപാടി, അങ്ങനത്തെ ഒരുപാട് കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആക്സസിലുള്ള മൊത്തം ഗ്യാങ്ങിന്റെ കൂടെയാണ്. അപ്പൊ കുറച്ചുപേര് ഓൾറെഡി ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവരും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്ത ആൾക്കാരെ ഞാൻ മൊത്തം നമുക്ക് വ്ലോഗിൽ പോകുന്ന വൈകി പരിചയപ്പെടാം. അപ്പൊ എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോകണം. ഇപ്പൊ ഓൾമോസ്റ്റ് ടൈം ഒരു 10:40 ആയിട്ടുണ്ട്. ഏകദേശം 10:00 പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വ്ലോഗിൽ കാണാം. ഏകദേശം 10:40 കഴിഞ്ഞപ്പോ നമ്മുടെ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഒരു വണ്ടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ആസ്റ്റൻ തന്നെ രണ്ട് വണ്ടിയിലാണ് നമ്മൾ ഇന്ന ഈ ട്രിപ്പ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നമ്മുടെ ആസ്റ്റലിൽ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആണ്, നമ്മുടെ കൊളീഗ്സ് ആണ് ഈ മൊത്തം കാണുന്നത്. ഓക്കേ, നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ മെല്ലെ എടുത്ത് അകത്തോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്ര ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞ ഏകദേശം 1.5 മണിക്കൂർ അല്ലെ 45 മിനിറ്റോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മുടെ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ഒരു വണ്ടി നമ്മുടെ നേരെ ഫ്രണ്ടിലുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചൂടാനുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 45 മിനിറ്റിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അൽ ഖുദ്രയിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. ഈ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്നതാണ് ഒരു പെട്രോൾ പമ്പ്. ഒരു ബസ്സിന്റെ ആകൃതിയിലൊക്കെയാണ് ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. പിന്നീട് ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് പോയ സമയം നമ്മൾ അൽ ഖുദ്രയിലോട്ടുള്ള റോഡിലോട്ട്, മെയിൻ റോഡിൽ നിന്ന് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുണ്ടും കുയ്യൊക്കെ ആയിട്ടുള്ള റോഡാണിത്. ഒരു മരുഭൂമിയിലോട്ട് പോയിക്കൊണ്ട് പോവാണ്. അപ്പൊ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നേരെ നമ്മൾ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഏകദേശം നമ്മൾ അകത്തെ തന്നെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇടമാണ്, വെളിച്ചവും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. എന്നാലും നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണ്. ഇതൊരു ചെറിയൊരു ഓഫീസ് പോലെയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പെറ്റ്സിന് അലൗഡ് അല്ല, ഹീൽസ് ഇട്ടുകൊണ്ട് ഇതിന്റെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ല, ഇവിടെ കാണുന്ന മൃഗങ്ങൾക്കും അല്ലെങ്കിൽ ആനിമൽസിനും നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഉള്ളോട്ട് പോയിക്കൊണ്ടുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങളൊക്കെ പിടിച്ചോണ്ടുണ്ട്. ഇരുടായതുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മൾ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് കുറച്ചൊക്കെ ക്ലിയറും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. എന്നാലും നമുക്ക് നേരെ ഉള്ളോട്ട് പോയിട്ട് നമ്മുടെ അവിടുത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ള ഒരു ചിന്തയിൽ ഞങ്ങൾ നേരെ മുന്നോട്ട് തന്നെ നടന്നു. അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് ലവിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇരുട്ടായതുകൊണ്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. മൊബൈലിൻ്റെ ഒരു ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മൊത്തത്തിൽ കാണിക്കുന്നതൊക്കെ. സോ നമ്മുടെ കൂടെ നമ്മുടെ തമ്പിയുണ്ട്, ഹായ്, ഹാസ്റ്റൽ നേഴ്സാണ്. പിന്നെ നമ്മുടെ സുധീഷ് ബ്രോ ഉണ്ട്. ഓൾമോസ്റ്റ് എത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നേരെ ചാർക്കോളും പരിപാടിയൊക്കെ തുടങ്ങാന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മളിപ്പോൾ മുന്നോട്ടുള്ളത്. സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ടുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോളും കാര്യങ്ങളൊക്കെ നിറച്ചുകൊണ്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇതൊന്ന് കത്തിപ്പിടിച്ച് വരണമല്ലോ, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ എന്തൊക്കെയാ ഒരു പരിപാടിയോട് തുടങ്ങി. ചാർക്കോള് കത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കി വരുന്നു. അപ്പം നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങാനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ചാർക്കോളൊക്കെ റെഡിയാക്കി ഒന്ന് സെറ്റായി വന്നപ്പം തന്നെ നമ്മൾ എന്താക്കി, ഓൾറെഡി നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, മസാല ഒക്കെ പുരട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഓൾറെഡി സെറ്റായി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു ഈ ഒരു ചാർക്കോള് കത്തിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാല്. അവിടെ നോക്കിക്കൊണ്ട് ആ ഒരു ക്ലൈമറ്റും, നല്ല തണുപ്പായ ഒരു ക്ലൈമറ്റാണ് ഇപ്പൊ ദുബായിൽ നോക്കിക്കഴിഞ്ഞാല്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ നമ്മുടെ ഒരു ചിക്കൻ ചുടാന്നുള്ള ഒരു ടാസ്കിലോട്ട് നമ്മൾ എത്തി. ചിക്കൻ നേരെ എടുത്ത് വെച്ചോണ്ടിരുന്നെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ജുബാൻ അവിടെ നിന്ന് ചിക്കൻ എടുത്ത് വെച്ചോണ്ടുണ്ട്. ചിക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി. ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ആകെ വിശന്ന് നല്ലൊരു മൂഡായിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് നമുക്ക് നമ്മുടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് അവിടെ ഒരുപാട് ആളുകൾ പാട്ട് വെച്ചുകൊണ്ട് അവരുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചിക്കൻ ആ സമയം എടുക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നേരെ ഞാൻ ഈ ഒരു പ്രോഗ്രാം ഡാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചെറുങ്ങനെ മാറി. Yeah, we're just getting started. I know that you want it, baby. Just get on it, ready to go. We know how to party. Pull out the Bacardi, feel it in my body. Put on a show. Yeah, yeah, let's go. Nah, we ain't never gonna slow down. How the
ആ ഡാൻസ് കണ്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ ചിക്കൻ ഇവിടെ ഉണ്ടല്ലോ. നേരെ ഓടി വന്ന് നോക്കിയ സമയത്ത് ചിക്കൻ ഒക്കെ ഒരു പാത്രത്തിലാക്കി ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രം തുറക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ നിന്ന് ഒരു പുകയും ആ ഒരു സ്മെല്ലും, ഓ, അന്നപ്പം തന്നെ നമുക്ക് ഒരു രണ്ട് പീസ് എടുത്ത് കഴിക്കാൻ തോന്നുന്നു. അത്രയ്ക്കും നല്ലൊരു ഡെലീഷ്യസ് ചിക്കൻ ഒക്കെ ആയിരുന്നു നമ്മളവിടെ ചാർക്കോളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടെ റെഡി ആയിക്കൊണ്ടുണ്ട്. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. നമ്മുടെ അൽത്താപ്പുറം അവിടെ ചിക്കൻ ഒക്കെ റെഡി ആക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടായിരുന്നു, ചാർക്കോൾ ചിക്കൻ ഉണ്ടായിരുന്നു, കൂൾഡ് ഡ്രിങ്ക്സ്, മയണൈസ്, അങ്ങനത്തെ നൈസ് ആയിട്ടുള്ള ഒരു മെനു ആയിരുന്നു നമുക്ക് അവിടെ ഉണ്ടായത്. ഓൾമോസ്റ്റ് നമ്മൾ എന്താക്കി, ബിരിയാണി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി റൂമിൽ ഉണ്ടാക്കിയിട്ട് വന്നു. ചാർക്കോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എന്താക്കി പ്രിപ്പയർ ചെയ്തത്, അതാണല്ലോ അതിന്റെ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളവിടെ എല്ലാം സെറ്റ് വെച്ചോണ്ടിണ്ട്. നമ്മുടെ വിശന്നിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയതാ. അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ബിലാൽ പോലെ നമുക്ക് കാണാം. അങ്ങനെ ഓൾമോസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ഓൾമോസ്റ്റ് ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും കുഴങ്ങിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു ചിക്കനൊക്കെ അങ്ങോട്ട് നമ്മൾ ഫുഡ് വിളമ്പാന്നുള്ളൊരു വിസിൽ അങ്ങോട്ട് കൊടുത്തത്. അന്നപ്പം തന്നെ കറക്റ്റ് പഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറുന്ന പോലെ തന്നെ എല്ലാവരും കറക്റ്റ് വന്ന് ലൈനിൽ ഇരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് വിളമ്പിക്കൊണ്ടുണ്ട്, നമ്മളെല്ലാവർക്കും ഓരോരുത്തർക്ക് പ്ലേറ്റ് കൊടുത്തു. അപ്പം ഞാനും എടുത്തു ഫുഡ്, എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു. ഒരു ചിക്കൻ പീസും കുറച്ച് റൈസും ഒരു മയണൈസും. ഞാൻ അധികം ഫുഡ് കഴിക്കാറില്ല, ഞാൻ ലൈറ്റ് ആയിട്ട് കഴിക്കാറില്ല. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ഫുഡേ ഉള്ളൂ, ഞാൻ കുറച്ച് ഫുഡ് ഞാനും എടുത്തു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം, ഒരു കട്ടൻ ചായ കുടിക്കണം. അപ്പം ആ ഒരു കട്ടൻ ചായ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ, അല്ലെങ്കിൽ ബ്ലാക്ക് ടീ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതേ ചാർക്കോളിൽ തന്നെ ആ ജാർ വെച്ചുകൊണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി. നേരെ തിരിച്ച് നമ്മൾ ക്യാബിലോട്ട് കയറി. ഇപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 4 മണിക്കൂർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അത് 4 മണിക്കൂർ പോയതേ ആരും അറിഞ്ഞില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താക്കി, ആ ഒരു സ്ഥലത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മെല്ലെ തിരിച്ചു. അപ്പം നിങ്ങൾക്ക് കാണാം എല്ലാവരും മൊത്തത്തിലൊരു വിഷമവും കാര്യമായി. സൽക്കുദ്ര പോയി ലവലേക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല ഇരുട്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല രീതിയിൽ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ നോക്കിയിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ട് ഫൈനൽ ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഏതൊരു പെട്രോൾ പമ്പിലുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു പ്രത്യേകത, ഒരു ബസ് പോലെയൊക്കെ ആക്കിയിട്ടുള്ളൊരു പെട്രോൾ പമ്പ് വെറൈറ്റി നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും, ബൈ ഗായ്സ്, ടേക്ക് കെയർ.